നിലമ്പൂരിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് അജിതയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഭർത്താവാണെന്ന അവകാശവാദവുമായി തമിഴ്നാട് മാവോയിസ്റ്റ് സംഘടനാ നേതാവ്. അജിതയുടെ മൃതദേഹം വിട്ടു നൽകണമെന്ന് CPIML പീപ്പിൾസ് ലിബറേഷൻ നേതാവ് വിനായകം ആവശ്യപ്പെട്ടു. ഒളിവിലായിരുന്നപ്പോൾ അജിതയെ വിവാഹം ചെയ്തിരുന്നുവെന്നും വിനായകം കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മാവോയിസ്റ്റ് അജിതയുടെ മൃതദേഹം കാണാനോ ഏറ്റുവാങ്ങാനോ അവകാശികളാരും എത്തിയിരുന്നില്ല. ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ പോലീസ് തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധത മനുഷ്യാവകാശ പ്രവർത്തകർ അറിയിച്ചിരുന്നെങ്കിലും ബന്ധുക്കൾക്ക് മാത്രമേ വിട്ടു നൽകൂ എന്ന നിലപാടിലാണ് പോലീസ്. ഈ ഘട്ടത്തിലാണ് അജിതയുടെ ഭർത്താവാണെന്നറിയിച്ച് ചെന്നൈ സ്വദേശിയും പീപ്പിൾസ് ലിബറേഷൻ നേതാവുമായ വിനായകം രംഗത്തെത്തിയിരിക്കുന്നത്. 2002 സെപ്റ്റംബറിൽ അജിതയെ വിവാഹം കഴിച്ചുവെന്നാണ് വിനായകം പറയുന്നത്. മാവോയിസ്റ്റ് അനുകൂല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2 മാസം കഴിഞ്ഞ് ഇരുവരും അറസ്റ്റിലായി. ജാമ്യത്തിലിറങ്ങിയ ശേഷം 6 വർഷം ഒന്നിച്ച് താമസിച്ചെന്നും അതിനുശേഷമാണ് അജിത കുപ്പു ദേവരാജന്റെ സംഘത്തിലെത്തിയതെന്നും വിനായകം വെളിപ്പെടുത്തുന്നു. എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഡോക്യുമെന്റ് ഇല്ല, എവിഡൻസ് ഇല്ല, ഫോട്ടോസ് കൂടെ ഇല്ല. ഇപ്പൊ അതിനാല് എപ്പി ക്ലെയിം പണ്ടതുങ്കിറത് കേരള ഗവൺമെന്റോട് റൂൾസ് ആൻഡ് റെഗുലേഷൻ പുറത്ത് തന്നെ മുടിവെടുക്കും. കേരള പോലീസ്, മധ്യ ഗ്രീൻ ആൻഡ് പോലീസ് ഇതെല്ലാം കൊണ്ടിരിക്കാങ്ക, കിൽ പണിയിരിക്കാങ്ക, ഒരു ബ്രൂട്ടൽ ടാർച്ചർ പണിയിരിക്കാങ്ക. ഇത് വെൽ പ്ലാൻഡ് മർഡർ. വിവാഹിതരായതിന്റെ തെളിവുകളില്ലാത്തതിനാൽ വിനായകത്തിന്റെ വാദം പോലീസ് അംഗീകരിക്കാനിടയില്ല. നേരത്തെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ലഭിച്ച ശേഷം മാത്രമാണ് കുപ്പു ദേവരാജന്റെ മൃതദേഹം കാണാൻ സഹോദരനെ പോലീസ് അനുവദിച്ചത്. മാവോയിസ്റ്റുകളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാളെ വരെ സൂക്ഷിക്കാനാണ് നിലവിലെ തീരുമാനം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.